ശ്രീമതി ധന്യ രാജേന്ദ്രൻ, ന്യൂസ് ക്ലിക്ക് സംഭവത്തെ എങ്ങനെ കാണണം? ടൂൾ കിറ്റാണ്, രാജ്യദ്രോഹമാണ്, ചാരപ്രവർത്തനമാണ് മാധ്യമ പ്രവർത്തകർ നടത്തിയത് എന്നാണ് ആരോപണം. ഈ രാജ്യത്ത് ഇൻഡിപെൻഡന്റ് ആയി പ്രവർത്തിക്കുന്ന നിരവധി ന്യൂസ് ഔട്ട്ലെറ്റുകളുണ്ട്. അപ്പോൾ പലതും ഇവിടെ അബിൻ വർക്കി സൂചിപ്പിച്ചതുപോലെ വിവിധ ഏജൻസികളുടെ കടന്നുകയറ്റത്തിന് ഇടയായിട്ടുണ്ട്. ഇത് ഇന്റിമിഡേഷൻ എന്നതിൽ കവിഞ്ഞ് മെറിറ്റുള്ള വിഷയമായി ധന്യ കരുതുന്നുണ്ടോ? അഭിലാഷ്, ഒന്നാമത്തെ വിഷയം, ഇന്ന് ഏകദേശം 20 ജേർണലിസ്റ്റ് അസോസിയേഷൻസ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ശ്രീ ചന്ദ്രചൂഡിന് ഒരു കത്തയച്ചിട്ടുണ്ട്. ഇതിൽ ഡിജിപബ് ന്യൂസ് ഇന്ത്യ ഫൗണ്ടേഷൻ, ഞാൻ അതിൻ്റെ ചെയർപേഴ്സൺ ആണ്, ഇന്ത്യ വിമൻസ് പ്രസ് കോർപ്സ്, പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ, കേരള വർക്കിംഗ് യൂണിയൻ ഓഫ് ജേർണലിസ്റ്റ്, അങ്ങനെ പല ഓർഗനൈസേഷൻസും കൂടെ അയച്ചൊരു കത്താണ്. ഇത് നമ്മൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്, ജേർണലിസ്റ്റുകളോ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളോ ഒരു നിയമത്തിന് മുകളിലല്ല. അതായത് നിയമ നടപടികൾ നമ്മൾക്കെതിരെ എടുക്കാം, അതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. ഇപ്പൊ ന്യൂസ് ക്ലിക്ക് എന്നൊരു സ്ഥാപനത്തിന് തെറ്റായ ഒരു എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്ന് ഇഡിയോ സിബിഐയോ ഐടിയോ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അവർ അന്വേഷിക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 2 കൊല്ലമായി നടക്കുന്ന ഒരു അന്വേഷണമാണിത്. പല പ്രാവശ്യമായി കോടതി ഇഡിയോട് ചോദിക്കുന്നു, അതായത് പ്രവീറിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം ഇതിനു മുൻപ് ഇഡി നടത്തിയപ്പോൾ കോടതി ചോദിച്ചിരുന്നു എന്തെങ്കിലും കൂടുതൽ എവിഡൻസ് ഉണ്ടോ ഈ കേസിലെന്ന്. ഇത് ന്യൂയോർക്ക് ടൈംസിൽ സ്റ്റോറി വന്നതിന് ശേഷമാണ്. അപ്പോഴും ഇഡി പുതിയ ഒരു എവിഡൻസ് ഒന്നും കോടതി സബ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഈ ചൈനയിൽ നിന്ന് ഫണ്ട് എല്ലാം FCRA ക്ലിയറൻസ് ഉള്ള ഫണ്ട് തന്നെയാണല്ലോ, അതായത് ഗവൺമെന്റ് ക്ലിയർ ചെയ്ത് വന്ന ഫണ്ട് തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് അത് ഇഡി ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് പറയുന്നത്? ഇവിടെ ഉപയോഗിക്കുന്ന നിയമം UAPA ആണ്. അതായത് ഈ ഫണ്ടുകൾ തെറ്റായി വന്നതാണ് അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് വന്നതാണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയെങ്കിൽ പോലും ലുക്ക് അറ്റ് ദ സെക്ഷൻസ്, UAPA ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഈ ന്യൂസ് ക്ലിക്കില് എന്ന ഓർഗനൈസേഷനെയും അവിടുത്തെ ജേർണലിസ്റ്റുകളെയും ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇത് എത്രത്തോളം ഡ്രാക്കോണിനായിട്ടൊരു ആക്ട് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പൊ സിദ്ദിഖ് കപ്പൻ എന്ന മലയാളി ജേർണലിസ്റ്റിനെ ഒരു ആവശ്യമില്ലാതെ 2 കൊല്ലമാണ് ഓൾമോസ്റ്റ് ഉത്തർപ്രദേശിൽ ജയിലിട്ടിരിക്കുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ ബെയിൽ ഓർഡർ സുപ്രീം കോടതി പറഞ്ഞല്ലോ ഈ കേസിൽ വലിയ കഴമ്പൊന്നും ഇല്ല എന്ന്. എന്നിട്ട് പോലും 2 കൊല്ലമാണ് ഓൾമോസ്റ്റ് സിദ്ദിഖ് കപ്പൻ ജയിലിൽ കഴിഞ്ഞത്. ഇന്ന് നമ്മൾ എഴുതിയിരിക്കുന്ന കത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ ജേർണലിസ്റ്റുകളെ എല്ലാം തന്നെ, അതായത് കൂട്ടമായി ഇത് ന്യൂസ് ക്ലിക്ക് നടത്തുന്ന ഭാരവാഹികളെ അല്ലെങ്കിൽ ജേർണലിസ്റ്റുകളെ മാത്രമല്ല, അതിൽ എഴുതുന്ന, അതിൽ ഫ്രീലാൻസ് ചെയ്യുന്ന ജേർണലിസ്റ്റുകളെ, അതിലുള്ള ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഗ്രാഫിക് ഡിസൈനേഴ്സിനെ, റിപ്പോർട്ടേഴ്സിനെ, ഓൾമോസ്റ്റ് 40 ആൾക്കാരെയാണ് ഡൽഹി സ്പെഷ്യൽ സെൽ വിളിച്ചിരിക്കുന്നത്. പരഞ്ജയ് ഗുഹ ഠാക്കൂർത്തെ പോലെ എത്രയോ സീനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ്, അതായത് ഈ രാജ്യത്തിൽ അദാനി എന്ന് പറയുന്ന ഒരു ബില്യണറെ കുറിച്ച് ഏറ്റവും വലിയ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തിരിക്കുന്ന ഒരു ജേർണലിസ്റ്റാണ് പരഞ്ജയ്. അദ്ദേഹം ഈ ന്യൂസ് ക്ലിക്കിൽ ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആണ്. അദ്ദേഹത്തെ വരെ ക്വസ്റ്റ്യൻ വിളിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവരുടെ എല്ലാം മൊബൈൽ ഫോൺസും ലാപ്ടോപ്പുകളും ഡൽഹി സ്പെഷ്യൽ സെല്ലിൽ എടുത്തിരിക്കുകയാണ്. എന്തിനാണ് ഇത്രയും ജേർണലിസ്റ്റുകളുടെ ലാപ്ടോപ്പുകളും മൊബൈലും എല്ലാം സീസ് ചെയ്യുന്നത്? അതായത് ആസ് എ ജേർണലിസ്റ്റ് ഞാൻ ഒരു ദിവസം എത്രയോ സോഴ്സസിനോട് സംസാരിക്കുന്നു, എനിക്ക് എത്രയോ ഡോക്യുമെന്റുകൾ എന്റെ ഫോണിലുണ്ടാവും, എന്റെ ലാപ്ടോപ്പിലുണ്ടാവും. എങ്ങനെയാണ് അപ്പൊ നമ്മൾ CJയോട് പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ, അതായത് ഇപ്പൊ എന്റെ ഒരു സ്റ്റോറിയെ കുറിച്ച് നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്തുള്ള ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. അല്ലാതെ എന്റെ ഫുൾ ഡിവൈസുകൾ എടുത്ത് ഞാൻ ആരോട് സംസാരിക്കുന്നു, എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഏതൊക്കെ സ്റ്റോറികളിലാണ് ഞാൻ ചെയ്തത്, ഇതൊക്കെയാണ് കണ്ടുപിടിക്കാൻ നോക്കുന്നത്. ഇന്നലെ പരഞ്ജയ് ആക്ച്വലി ഈ ക്വസ്റ്റനിങ്ങിന് ശേഷം, ഓൾമോസ്റ്റ് 8 മണിക്കൂർ ക്വസ്റ്റനിങ്ങിന് ശേഷം പുറത്തു വന്ന് പറഞ്ഞത്, അദ്ദേഹത്തോട് ചോദിച്ചത് അദ്ദേഹം ഫാമേഴ്സ് പ്രൊട്ടസ്റ്റും ഡൽഹി റൈറ്റ്സും കവർ ചെയ്തു എന്നാണ്. ഒരു ജേർണലിസ്റ്റ് ഡൽഹി റൈറ്റും ഫാമേഴ്സ് പ്രൊട്ടസ്റ്റും കവർ ചെയ്യാനുള്ള അവകാശം ഇല്ലേ ഈ രാജ്യത്ത്? അങ്ങനെ ചെയ്തെങ്കിൽ അവർ ആന്റി നാഷണൽ ആകുമോ? എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്, ഈ ഇതൊരു അജണ്ട ക്രിയേഷൻ ആണ്. അതായത് ന്യൂസ് ക്ലിക്കിന് ചൈനയിൽ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അന്വേഷിക്കണം, അന്വേഷിച്ച് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണം. പക്ഷെ ആ നടപടി എടുക്കാതെ ഇവിടെ നടക്കുന്നത് ഒരു അജണ്ട ക്രിയേഷൻ ആണ്. ഇങ്ങനെ സംഭവിച്ചു, ഇത് ടെററിസം ആണ്, അതാണ് ഇതാണ് എന്ന് പറഞ്ഞ 1000 വാട്സ്ആപ്പ് ഫോർവേഡുകൾ. ഇപ്പൊ എനിക്കെതിരെ ഒരു മലയാളി ജേർണലിസ്റ്റ് മെയ് മാസത്തിൽ, അതായത് സിദ്ദിഖ് കപ്പനെതിരെ കംപ്ലൈന്റ് കൊടുത്ത അതേ മലയാളി ജേർണലിസ്റ്റ് എനിക്കെതിരെ ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുത്തു. ഞാൻ ഒരു ജിഹാദിയാണ്, എനിക്ക് ഖാലിസ്ഥാനി ഫണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് വെറുതെ ഒരു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. പോലീസ് എന്നെ ക്വസ്റ്റനിങ്ങിന് വിളിച്ചില്ല. വിളിക്കാത്തപ്പോ ആ ജേർണലിസ്റ്റ് ഒരു RTI ഫയൽ ചെയ്തു, എന്നെ എന്തുകൊണ്ട് ക്വസ്റ്റനിങ്ങിന് വിളിച്ചില്ല എന്ന്. അതുകൊണ്ട് പോലീസ് എന്നെ വിളിച്ചു, അവർ വിളിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു ഇതാണ് ഞാൻ നടത്തുന്ന ഓർഗനൈസേഷൻ, ഞാൻ ഇന്ന ആളാണ്. അവരത് കേസ് രജിസ്റ്റർ ചെയ്തില്ല, FIR രജിസ്റ്റർ ചെയ്തില്ല. ഒരു FIR രജിസ്റ്റർ ചെയ്തപ്പെട്ടു എന്ന് വിചാരിക്കൂ അഭിലാഷ്, എന്താണ് എല്ലാവരും റിപ്പോർട്ട് ചെയ്യുക, ധന്യ രാജേന്ദ്രൻ ജിഹാദിയാണ് എന്ന് അന്വേഷണം. ഇങ്ങനെയാണ് നരേറ്റീവുകളും അജണ്ടകളും ഉണ്ടാക്കുന്നത്. ഇപ്പൊ ന്യൂസ് ക്ലിക്കിനെതിരെ കൃത്യമായി എവിഡൻസ് ഇഡിക്ക് ഉണ്ടെങ്കിൽ ഇഡി എന്താണ് 2 കൊല്ലമായി ചെയ്തത്? ഇഡി എന്തുകൊണ്ട് കൃത്യമായ നടപടികൾ എടുത്തില്ല? ഇപ്പൊ എന്താണ് ഇഡി കിട്ടിയിരിക്കുന്ന അഡീഷണൽ എവിഡൻസ്? ഇനി അങ്ങനെ അഡീഷണൽ എവിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ ഈ ന്യൂസ് ക്ലിക്കിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ജേർണലിസ്റ്റുകളെയും ഫ്രീലാൻസേഴ്സിനെ വിളിക്കേണ്ട എന്ത് അവകാശമാണ് ഇഡിക്കുള്ളത്? ഇഡി അല്ല, ഡൽഹി സ്പെഷ്യൽ എല്ലാവർക്കും.